അമ്മ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു മാസത്തോളം നിൽക്കുക. ചില സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അമ്മ നിൽക്കുന്ന ഇഷ്ടമല്ല. ഉണക്കുണ്ടാക്കുമ്പം ഞാൻ പറഞ്ഞ വാചകമൊക്കെ ശ്രദ്ധിച്ച് കേട്ടേച്ച് കയറി കോർക്കാൻ വരാവും. ചില സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഇഷ്ടമല്ല, അവരുടെ അമ്മ വരുന്ന വലിയ ഇഷ്ടമാണ്. പാല് വേണം, അമ്മച്ചിക്ക് നട്സ് ഫസ്റ്റ് ക്വാളിറ്റി നട്സ്. ഓ വേണ്ട അടി, അമ്മച്ചിക്ക് ഹോട്ട്സ്. ഓ എനിക്ക് വേണം, അമ്മച്ചിക്ക് ന്യൂഡിൽസ്, ന്യൂഡിൽസ്. അപ്പം അവിടെ അമ്മയ്ക്ക് എന്ത് കൊടുക്കാനും വലിയ അമ്മച്ചി പോകണ്ട മിസ്. മിസ് മിസ് ഭർത്താവിൻ്റെ അമ്മ വന്നാലോ ഈ തള്ള കൂടെ കുടിഞ്ഞോട്ട് കയറി വരുന്നു വേണ്ട. അപ്പം ഈ ഞാൻ ഉദാഹരണം പറയുക. അപ്പം ഭർത്താവിൻ്റെ അമ്മ വീട്ടിലുണ്ട്. നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തുമല്ല, ചിലയിടത്ത് ചിലര് അമ്മ വാതൊക്കെ ഇരിക്കുക സെറ്റ് ചെയ്യല്ലേ. ജോലി കഴിഞ്ഞ് വന്നപ്പം ഭാര്യ വിളിക്കും. അപ്പം അമ്മ നോക്കി അകത്തോട്ട് നമ്മൾ കയറി പോകുന്നത്. പിന്നെ അകത്ത് കഥ ചെയ്യാനാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തള്ളെ ഇവിടെ കൂടെ കൂടെ നിർത്തരുത്. ഞാൻ എൻ്റെ തന്നെ സ്വഭാവം അറിയത്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ മര്യാദയ്ക്ക് ഇടപെട്ടുണ്ട്. തള്ള പിന്നെ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നത്. ആ ഞാൻ തള്ളയെ പറഞ്ഞു വിട്ടോണം. എന്നാൽ നമ്മൾ പറയും അതിലടി അമ്മ കേൾക്കും, അമ്മ കേൾക്കും. കേൾക്കട്ടെ കേൾക്കട്ടെ, അവർ ഞാൻ പറയും. അപ്പം തള്ള എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ബേബിയുടെ വീട്ടിൽ പോരുത്, ബേബി മോനല്ലയോ, അങ്ങോട്ട് പോരുതോ, ഇങ്ങോട്ട് തന്നെ കയറി വരുന്നത്. ഉണ്ണ നമ്മൾ മിണ്ടാതോട്ടി അമ്മ കേൾക്കും പൊട്ടി അമ്മ എൻ്റെ പെറ്റതല്ല. ആ പെറ്റ ആരെയാ പിന്നെ പ്രസവിക്കാതെ നിങ്ങളെ മാത്രം പറഞ്ഞു മിണ്ടാതോട്ടി മിണ്ടാതോട്ടി അമ്മ കേൾക്കും. എന്നെ കണ്ണെന്തിനോടെ വളർത്തി എൻ്റെ പെറ്റതല്ല മിണ്ട. ഞാൻ ഇപ്പം തന്നെ എന്നാൽ നമ്മൾ പറയും മിണ്ടാതെ മോളി മിണ്ടാതെ. ഞാൻ അമ്മയെ ന്യൂട്രി പറഞ്ഞ് ബേബിയുടെ അവിടോട്ട് സമാധാനപ്പെടും. ഞാൻ സാരി മേടിച്ചു തരാം, സാരി സാരി ഗീരി എന്നൊക്കെ. ഞാൻ ചിക്കിങ് മേടിച്ചു, ചിക്കിങ് ചിക്കിങ്. നമ്മൾ ഇവളെ ഒരു തരത്തിൽ പറഞ്ഞ് ശാന്തമാക്കി കഴിവിൻ്റെ പരമാവധി പറഞ്ഞ് ഒരു പരുവത്തിനാക്കി നമ്മൾ ഒതുക്കി അവിടെ കട്ടിലയിൽ ഇരുത്തി വെച്ച് നമ്മൾ പതുക്കെ ഡോറ് തുറന്ന് മോൽ ഉണ്ണെ അമ്മ ചോദിക്കുക പാവച്ചാടാ അവൾ പറഞ്ഞേ. അമ്മച്ചി അവളെ പിന്നെ പ്രാർത്ഥനയ്ക്ക് ബണ്ണ് കൊടുക്കണോ പൊറോട്ട വേണോ എന്ന് ചോദിക്കുകയായിരുന്നു. അവൾ എന്നാ പറഞ്ഞു? ബണ്ണ്. ആ ബണ്ണ് മതിയടാ എനിക്കും അതാ തൃപ്തി. അവൾ ബണ്ണാന്നോ പറഞ്ഞത്? അവൾ പറഞ്ഞത് വലിയ തള്ളയോട് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. ചിലരൊക്കെ ഇരുന്ന് ഇങ്ങനെ പൊളയുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ അതവിടെ എഴുന്നേറ്റ് പോവുക, ഇതോടെ കേട്ടേച്ച് പോവും. ആ കൊച്ചിനെ എടുക്കാൻ പോയതാണ്.